ഭൂമിയുടെ അതിരുകളൊക്കെ നിയമിച്ചവനാ. അഞ്ചാമത്തെ ചോദ്യമാകുന്നു, എന്താ അവന്റെ പേരെന്താ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. ദൈവത്തിന്റെ പേരെന്താന്ന് വല്ലാത്ത ചോദ്യമാ. ദൈവത്തിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ ദൈവത്തിന് പേരില്ലെന്നുള്ളതാ യാഥാർത്ഥ്യം. കാര്യം ഒരു പേര് കൊണ്ട് ഒതുക്കി നിർത്താൻ പറ്റുന്നവനല്ല ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരാൾക്കൊരു പേരിടുക എന്ന് പറഞ്ഞാൽ ആ പേര് അവന്റെ വ്യക്തിത്വത്തിന്റെ മുഴു രൂപമാകുന്നു, മുഴു ആൾരൂപമാകുന്നു. സ്തോത്ര, അതിനപ്പുറത്തോട്ട് ആ വ്യക്തി ഇല്ല. അതുകൊണ്ട് സർവശക്തനും അപ്രമേയനും അപരിമേയനുമായ ദൈവത്തെ സ്തോത്രം, കാലങ്ങൾക്ക് അധീനനായ ദൈവത്തെ സ്തോത്രം, ഇന്നലെ ഇന്ന് മാറാത്തവനായ ദൈവത്തെ പേരുകൊണ്ട് ഒതുക്കി നിർത്തുവാൻ യഥാർത്ഥത്തിൽ സാധിക്കത്തില്ല. അതുകൊണ്ടാകുന്നു ഹോരേ പർവ്വതത്തിന്റെ അടിവാരത്തിൽ വെച്ച് മോശയോട് ദൈവം സംസാരിക്കുമ്പോൾ, നീ ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ വേണ്ടി ഇതാ നീ മിസ്രയീമിലേക്ക് കടന്നുപോയിട്ട് അവിടെ ചെന്നിട്ട് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ അയച്ചിരിക്കുന്നു, പാലും തേനുവിടുകുന്ന കനാനിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞവരെ വിളിക്കുവാൻ പറഞ്ഞുവിടുമ്പോൾ മോശ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. കർത്താവെ, ഞാൻ ഈ റിപ്പോർട്ടുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവരെന്നോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ അയച്ചുവെന്ന് പറയുമ്പോൾ അവന്റെ പേരെന്താ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയണം? ഒരു വല്ലാത്ത ചോദ്യമാണ് മോശയും ചോദിച്ചത്. തമ്പുരാൻ മറുപടി പറഞ്ഞു, ഇങ്ങനെ പറയണം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അരികെ അയച്ചിരിക്കുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ നിങ്ങളെ എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് ഒരു പേര് ലോകത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? എന്നാൽ അവന്റെ പേരെന്താ? ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്ന അതിന്റെ കൂടെ കയറ്റി വെക്കാൻ ഒരു പേരുകൂടി ഇല്ലെന്നർത്ഥം. വേറെ ഒരു പേരില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഞാനാകുന്നവൻ ഞാൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലൊരു ദൈവമുണ്ടെങ്കിൽ അത് ഞാൻ തന്നെയാകുന്നു. അതിനപ്പുറത്തൊരു പേര് അവിടെ കൊടുക്കുവാനില്ല. അതുകൊണ്ടാ പറഞ്ഞിരിക്കുന്നത് ഞാനാകുന്നവൻ ഞാനാകുന്നു, അവൻ നിന്നെ അയച്ചിരിക്കുന്നു ചെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. സ്തോത്ര, എങ്കിലും തിരുവെഴുത്ത് നമ്മൾ ഉടനീളം പഠിക്കുമ്പോൾ ദൈവം അവന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ തന്നെ വെളിപ്പെടുത്തുവാൻ പേരുകൾ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തെ പേരുകളിലൂടെ വിളിക്കുക, അവനെ വെളിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ദൈവം പേരുകളിലൂടെ അവനെ ലോകത്തിന് വെളിപ്പെടുത്തി എന്ന് വെച്ചാൽ അത് അവന്റെ താഴ്മയെ വെളിപ്പെടുത്തി കാണിക്കുക. അതെങ്ങനെ അവന്റെ താഴ്മയായി തീരുമെന്ന് ചോദിച്ചാൽ എന്ന് വെച്ചാൽ വലിയവനായ ദൈവം, ഒരു പേരിൽ ഒതുങ്ങാത്തവനായ ദൈവം തന്റെ സൃഷ്ടിക്ക് വേണ്ടി താണിറങ്ങി വന്ന് ഒരു പേരിൽ അവനെ ഒതുക്കി നിർത്തി എന്ന് പറഞ്ഞാൽ അത് അവന്റെ താഴ്മയാണ് വെളിപ്പെടുത്തി കാണിക്കുന്നത്. നമ്മൾ അവൻ ആരാണെന്ന് നാം മനസ്സിലാക്കുവാൻ വേണ്ടി വലിയവനായ ദൈവം താഴ്ന്നിറങ്ങി വന്നു, തന്റെ സൃഷ്ടിക്ക് വേണ്ടി ഒരു പേരിൽ അവനെ ഒതുക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ തിരുവെടുത്തിൽ നമ്മുടെ കർത്താവിനെ കുറിച്ച്, സർവശക്തനായ ദൈവത്തെ കുറിച്ച് അനേക നാമങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അടിസ്ഥാനപരമായി മൂലഭാഷയിൽ നമ്മൾ പഠിക്കുമ്പോൾ സർവശക്തനായ അല്ലെങ്കിൽ ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനായ ദൈവത്തിന് മൂലഭാഷയിൽ മൂന്ന് പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് പറഞ്ഞിരിക്കുന്ന പേര് എലോഹീം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന പേര് അഡോണായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് പറഞ്ഞിരിക്കുന്ന പേര് യഹ്വേ അഥവാ യഹോവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മൂന്ന് പേരുകളിൽ ദൈവം അവനെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? അവൻ ലോകത്തിന് അവനെ ആരാണെന്ന് മനസ്സിലാക്കി കാണിക്കുവാൻ. ഒന്നാമത് അവൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എലോഹീം എന്ന പേരിലാകുന്നു. വേദപുസ്തകത്തിൽ ഏതാണ്ട് 3888 പ്രാവശ്യം ഈ പേരിൽ അവനെ തന്നെ വെളിപ്പെടുത്തുന്നു എന്നാണ് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എലോഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്തെന്ന് ചോദിച്ചാൽ സർവശക്തനായ ദൈവം എന്നാകുന്നതിന്റെ അർത്ഥം. അത് മാത്രമല്ല, ബലവാനായ ദൈവം എന്നാകുന്നതിന്റെ അർത്ഥം. അത് മാത്രമല്ല, സൃഷ്ടാവായ ദൈവം എന്നുള്ളതാകുന്നതിന്റെ അർത്ഥം. അത് മാത്രമല്ല, തീഷ്ണതയുള്ളവനായ ദൈവം എന്നാകുന്നു. അതുകൊണ്ട് നമ്മുടെ ദൈവം ആരെന്ന് ചോദിച്ചാൽ അവൻ എലോഹീം ആകുന്നു. അവൻ ബലവാനായ ദൈവം, അവൻ തീഷ്ണതയുള്ളവനായ ദൈവം, അവൻ ശക്തനായ ദൈവം, അവൻ സൃഷ്ടാവായ ദൈവം. ഇങ്ങനെ ഒരു ദൈവത്തെ കണ്ടെത്തുവാൻ നമുക്ക് ഭാഗ്യം കിട്ടിയല്ലോ. ആ ദൈവത്തിന്റെ കാര്യങ്ങളെ അടുത്തൊരു ഹല്ലേലൂയ പറഞ്ഞേട്ടെ. നമ്മുടെ ദൈവം എലോഹീമാകുന്നു, അവൻ സർവശക്തനായ ദൈവമാകുന്നു, അവൻ ബലവാനായ ദൈവമാകുന്നു, അവൻ സൃഷ്ടാവായ ദൈവമാകുന്നു, അവൻ തീഷ്ണതയുള്ളവനായ ദൈവമാകുന്നു. അത് മാത്രമല്ല, രണ്ടാമത് അവന് കൊടുത്തിരിക്കുന്ന പേര് അഡോണായി എന്ന് കൊടുത്തിരിക്കുന്നത്. അഡോണായി എന്ന പേരിന്റെ അർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത് യജമാനൻ എന്നാകുന്നു എന്റെ അർത്ഥം. മറ്റൊരർത്ഥം കൂടെ അധിപതി എന്നർത്ഥം. മറ്റൊരർത്ഥം ഒന്ന് കർത്താവ് എന്നാകുന്നതിന്റെ അർത്ഥം. വേറൊരർത്ഥം ഉടമസ്ഥൻ എന്നാകുന്നതിന്റെ അർത്ഥം. വേറൊരർത്ഥം നാഥൻ എന്നാകുന്നതിന്റെ അർത്ഥം. അയാൾ നമ്മുടെ ദൈവം അഡോണായി ആയി അവൻ
ലോകത്തിൽ നമ്മെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി എന്ന് വെച്ചാൽ അവൻ നമ്മുടെ യജമാനനാകുന്നു, അവൻ എൻ്റെ അധിപതിയാകുന്നു, അവൻ എൻ്റെ കർത്താവാകുന്നു, അവൻ എൻ്റെ ഉടമസ്ഥനാകുന്നു, അവൻ എൻ്റെ നാഥനാകുന്നു. സ്തോത്ര ആകിയാൽ ഇന്ന് രാത്രിക്കാല് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, അവൻ എൻ്റെ കർത്താവ്, അവൻ എൻ്റെ യജമാനന്, അവൻ എൻ്റെ അധിപതി, അവൻ എൻ്റെ ഉടമസ്ഥൻ, അവൻ എൻ്റെ നാഥൻ, അവൻ എൻ്റെ അടോണായി ആകുന്നു പറഞ്ഞോണ്. അവൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ പറഞ്ഞേക്കട, അവൻ സർവശക്തനായ ദൈവം, അവൻ ബലവാനായ ദൈവം, അവൻ സൃഷ്ടാവായ ദൈവം, അവൻ തീഷ്ണതയുള്ളവനായ ദൈവം, അവൻ എലോഹീമാണെന്ന് വിളിച്ചു പറഞ്ഞോണ്. അത് മാത്രമല്ല, ദൈവത്തിന് മൂന്നാമതൊരു പേരുണ്ട്. ആ പേരെന്ന് പറഞ്ഞിരിക്കുന്ന യാവേ എന്നാകുന്നു, യാവേ എന്നുള്ള പേരിലാകുന്നു യഹോവ എന്ന് വേദപുസ്തകത്തിൽ നീട്ടി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയുവാനും ഒരു കാരണമുണ്ട്. കാരണം ഈ പേര് ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമമാകുന്നു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാലേ വീണ്ടെടുപ്പിൻ ദൈവം എന്നാകുന്നതിനർത്ഥം. ഈ പേര് ഒരു യഹൂദൻ ഉച്ചരിക്കുവാൻ പേടിയാണ്. യാവേ എന്ന് യഹൂദൻ സാധാരണത്തിൽ ഉച്ചരിക്കത്തില്ല. കാരണം പത്ത് കൽപ്പനയിൽ ദൈവം വ്യവസ്ഥ കൊടുത്തിരുന്നു, അവന്റെ നാമം യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. അതുകൊണ്ട് വൃഥാ ഈ പേര് അവൻ്റെ നാവ് കൊണ്ട് ഉച്ചരിക്കത്തില്ല. അതുകൊണ്ട് അവൻ ആ പേരവൻ ഉച്ചരിക്കുവാൻ ഭയപ്പെട്ടിട്ടാണ് യഹോവ എന്നതിന് രൂപമാറ്റം ചെയ്തത്. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ വീണ്ടെടുപ്പിൻ്റെ ദൈവമെന്നാകുന്നു. ആകിയാൽ ആ ദൈവത്തിൻ്റെ പേരെന്ത്? അവൻ വീണ്ടെടുപ്പിൻ്റെ ദൈവമാകുന്നു. എന്ന് വെച്ചാൽ അവൻ യഹോവയാ ദൈവമാകുന്നു. യഹോവയാകുന്ന ദൈവം വീണ്ടെടുപ്പിൻ്റെ ദൈവമെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ പ്രവൃത്തിയുമായിട്ടുള്ള ബന്ധത്തിൽ തിരുവഴുത്തിൽ അവനെ പല പേരുകളിൽ വിളിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ദൈവം യഹോവ ഇരയാകുന്നു. അവൻ യഹോവ ഇരയാകുന്നു എന്ന് വെച്ചാൽ അവൻ എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമാകുന്നതിനർത്ഥം. രണ്ടാമത്, നമ്മുടെ ദൈവം അവൻ യഹോവ നിസിയാകുന്നു. അവൻ യഹോവ നിസിയാകുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അവൻ എൻ്റെ ജയത്തിന്റെ കൊടിയാകുന്നുവെന്നാകുന്നു. മൂന്നാമത്, അവൻ യഹോവ ശാലോമാകുന്നു. അവൻ യഹോവ ശാലോമാകുന്നു വെച്ചാൽ അവൻ എൻ്റെ സമാധാനത്തിന്റെ ദൈവമാകുന്നു. അടുത്തത്, അവൻ യഹോവ ശമ്മയാകുന്നു. അവൻ യഹോവ ശമ്മയാകുന്നു എന്ന് വെച്ചാൽ ഞാൻ എവിടെയാണ് അവിടെ എന്റെ അരിക്കൽ വരുന്നവനാകുന്നു എന്റെ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, അവൻ യഹോവ റഫേക്കിയാകുന്നു. അവൻ യഹോവ റഫേക്കി എന്ന് വെച്ചാൽ അവൻ എന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു. അവന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ അനുഭവത്തിലൂടെ അവൻ നിന്നെ സൗഖ്യമാക്കിയ ദൈവമാണെങ്കിൽ നീ വിളിച്ചു പറയണം, അവൻ എന്റെ യഹോവ റഫേക്കിയാകുന്നു. നീ എവിടെയായിരുന്നോ അവിടെ നിന്നെ കാണുന്നവനായ ദൈവമാകുന്നുവെങ്കിൽ അവന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ നീ വിളിച്ചു പറയണോ, എന്റെ ദൈവം യഹോവ ശമ്മയാകുന്നു. നിനക്ക് സമാധാനം തരുന്നത് ആ ദൈവമാണെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ പേര് ചോദിച്ചാൽ നീ പറയണോ, എന്റെ ദൈവം യഹോവ ശാലോമാകുന്നു. വന്ന് നിന്റെ ജീവിതത്തിൽ നിനക്ക് ജയം തരുന്ന, നിന്റെ ജയത്തിന്റെ കൊടി നിന്റെ ദൈവമാകുന്നുവെങ്കിൽ അവന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ നീ പറയണോ, എന്റെ ദൈവം യഹോവ നിസിയാകുന്നു. വന്ന് എനിക്ക് ലോകത്തിൽ കരുതുവാൻ ആരുമില്ലാതിരിക്കെ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിനെ ഒക്കെ വിളിച്ചു പറയണം, അവൻ എനിക്ക് യഹോവ ഇരയാകുന്നു. വന്ന് ആകെ എന്നെ കേൾക്കേണ്ട മക്കളെ, അവന്റെ പേരെന്ത് എന്ന് ചോദിക്കുന്നു. അവൻ സർവശക്തനായ ദൈവം, അവൻ ബലവാനായ ദൈവം, അവൻ സൃഷ്ടാവായ ദൈവം, അവൻ തീഷ്ണതയുള്ളവനായ ദൈവം, അവൻ എൻ്റെ എലോഹീമാകുന്നു, അവൻ വീണ്ടും എൻ്റെ അടോണായിയാകുന്നു, അവൻ എൻ്റെ യജമാനനാകുന്നു, അവൻ എൻ്റെ അധിപതിയാകുന്നു, അവൻ എൻ്റെ ഉടമസ്ഥനാകുന്നു, അവൻ എൻ്റെ കർത്താവാകുന്നു, അവൻ എൻ്റെ നാഥനാകുന്നു. അത് മാത്രമല്ല, അവൻ എനിക്ക് യഹോവ ഇരയാകുന്നു, അവൻ എനിക്ക് യഹോവ നിസിയാകുന്നു, അവൻ എനിക്ക് യഹോവ ശാലോമാകുന്നു, അവൻ എനിക്ക് യഹോവ ശമ്മയാകുന്നു, അവൻ എനിക്ക് യഹോവ റഫേക്കിയാകുന്നു, അവൻ എന്നെ സൗഖ്യമാക്കുന്നവ, എനിക്ക് വേണ്ടി കരുതുന്നവ, എന്റെ സമാധാനത്തിന്റെ ദൈവം, എന്റെ ജയത്തിന്റെ കൊടി, ഞാൻ എവിടെയാകുന്നുവോ അവിടെ എനിക്ക് വേണ്ടി ആയിരിക്കുന്ന ഒരു ദൈവം അവനാ അതാകുന്നു. അവന്റെ നാമമെന്ന് ചോദിക്കുന്നത് അഞ്ചാമത്തെ ചോദ്യം ഇതാകുന്നു. എന്താകുന്നു ചോദ്യം? അവന്റെ പേരെന്ത്? സ്തോത്ര, അവസാന ഭാഗത്തേക്ക് ഞാൻ കടന്നു വരട്ടെ. അവസാനമായിട്ട് ചോദിക്കുന്നു, ഒരിക്കൽ കൂടെ നമുക്ക് ആ വാക്യം കുറിവാക്യത്തിൽ നിന്ന് വായിച്ചു നോക്കാം. അവസാനത്തെ ചോദ്യം, അവന്റെ മകന്റെ പേരെന്തെന്ന് ചോദിക്കുന്നു. വായിക്കാം. സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവൻ ആർ? കാറ്റിനെ തന്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവൻ ആർ? വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവൻ ആർ? ഭൂമിയുടെ അറുതികളെ ഒക്കെയും നിയമിച്ചവൻ ആർ? അടുത്തത്, അവന്റെ പേരെന്ത്? അടുത്തത്, അവന്റെ മകന്റെ പേരെന്ത്? അവന്റെ മകന്റെ പേരെന്ത്? സ്തോത്രം, വളരെ വിരോധാഭാസകരമായ ഒരു ചോദ്യമാണ്. അവന്റെ മകന്റെ പേരെന്ത് എന്ന് വെച്ചാൽ, പഴയ നിയമത്തിൽ ഈ ശലോമോൻ രാജാ അല്ല ശലോമോൻ രാജാവിന്റെ സമകാലികനായ യാക്കീടെ മകനായ ആൽഹൂര് ആത്മാവിൽ പറയുന്നു ദൈവത്തിനൊരു മകനുണ്ടെന്ന്. അവൻ മകനായി ലോകത്തിൽ പ്രത്യക്ഷപ്പെടാതെ പുത്രനായി ലോകത്തിൽ അവതരിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ആത്മാവിൽ കണ്ടിട്ട് ഒരു ഭക്തൻ വിളിച്ചു പറയുന്നു, സർവശക്തനായ ദൈവത്തിനൊരു പുത്രനുണ്ടെന്ന്, ഒരു മകനുണ്ടെന്ന്.
അവന്റെ പേരെന്തെന്ന് ചോദിക്കുന്നു. കാലസമ്പൂർണതയിൽ പുത്രൻ ലോകത്തിലേക്ക് വന്ന് മകനായിട്ട്, അവൻ മകനായിട്ട് വരുന്നതിന് എത്രയോ കാലങ്ങൾക്കപ്പുറത്ത് ആത്മാവിൽ ചോദിക്കുകയാണ്, ദൈവത്തിനൊരു മകനുണ്ട്, എന്താകുന്നു അവന്റെ പേരെന്ന്, അവന്റെ പേരെന്താണെന്ന്. ഒന്ന് യോഹന്നാൻ 1:7 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അവന്റെ പുത്രനായ യേശുവെന്ന് പറഞ്ഞിരിക്കുന്നു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 1:18 അവൻ പിതാവിന്റെ മടിയിലിരിക്കുന്ന പുത്രൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിതാവിന്റെ മടിയിലിരിക്കുന്ന അവന്റെ മകൻ, അവന്റെ പുത്രനായ യേശു, അതാകുന്നു ചോദിക്കുന്നത്. അവന്റെ മകന്റെ പേരെന്ത്? പിതാവായ ദൈവത്തിന് ഒരു മകനുണ്ട്, സ്തോത്രം. ആ മകൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. യേശു ക്രിസ്തുവിന് തിരുവെടുത്തിൽ അനേക പേരുകൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാം വിസ്തരിക്കുവാൻ പറ്റത്തില്ല. ഒരു 2-3 പേരുകൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാം. വെളിപ്പാട് പുസ്തകം 19:13 അവന്റെ മകന്റെ പേര് പറഞ്ഞിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നു അവന്റെ പേർ തിരുവചനം, ദൈവവചനം എന്നാകുന്നു അവന്റെ പേരെന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ അവന്റെ മകന്റെ പേര് പറഞ്ഞിരിക്കുന്നു, മകന്റെ പേർ ദൈവവചനം എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവവചനം എന്നാകുന്നു അവന്റെ പേര്. അതാകുന്നു യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ജഡമായി ലോകത്തിലേക്ക് വന്നു. ആകിയാൽ അവന്റെ പേര് വചനം. ആകിയാൽ ഞാനും നിങ്ങളും പ്രസംഗിക്കുന്ന ഈ കൊണ്ടു നടക്കുന്ന വചനം, ഇത് അവന്റെ പേരാകുന്നു, സ്തോത്രം. ഈ വചനത്തിന് 2 ഭാഗങ്ങളുണ്ട്. മൂലഭാഷയിൽ വചനത്തെ 2 പേരിൽ അറിയപ്പെടുന്നത്. 1 ലോഗോസ് എന്ന പേരിൽ അറിയപ്പെടുന്നു, 2 റീമ എന്ന പേരിൽ അറിയപ്പെടുന്നു. വചനത്തിന് ഇങ്ങനെ 2 പദങ്ങളുണ്ട്, 1 ലോഗോസ്, 2 റീമ. റീമ എന്ന് പറയുമ്പോൾ വചനം വചനമായിരിക്കുന്ന അവസ്ഥ, ലോഗോസ് എന്ന് പറയുമ്പോൾ വചനം ജഡമായിരിക്കുന്ന അവസ്ഥ. യേശുക്രിസ്തു ലോകത്തിൽ വചനം ജഡമായിട്ട് വന്നു. അവൻ 33.5 ഈ ലോകത്തിൽ ലോഗോസ് ആയിട്ട് അവൻ ജീവിച്ചു. എന്നാൽ ഇത് അവന്റെ റീമയാകുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, അവന്റെ പേർ ദൈവത്തിന്റെ വചനം എന്നാകുന്നു. സർവശക്തനായ ദൈവത്തിന്റെ പുത്രന്റെ പേർ ദൈവത്തിന്റെ വചനം എന്നാകുന്നു. വെളിപ്പാട് പുസ്തകം 19:11 വരുമ്പോൾ അവന് മറ്റൊരു പേരാ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നു അവന്റെ പേർ വിശ്വസ്തനും സത്യവാനും എന്ന് പറഞ്ഞിരിക്കുന്നു. വിശ്വസ്തനും സത്യവാനുമായവൻ, വിശ്വസ്തനായവൻ, സത്യവാനായവൻ, അതാകുന്നു അവന്റെ പേര്. അവന്റെ ജീവിതം തന്നെ ആകുന്നു അവന്റെ പേരെന്ന് പറഞ്ഞിരിക്കുന്നത്. പഴയകാലത്തൊക്കെ പേരിടുമ്പോൾ ആൾക്കാര് സാഹചര്യങ്ങളോടൊക്കെ നോക്കിയിടും. ചിലപ്പോൾ പേരും അവരുടെ ജീവിതമായിട്ട് ഒരു ബന്ധവും തന്നെ കാണത്തുമില്ല. യേശുദാസർ എന്ന പേരുണ്ടായിരിക്കും അവൻ, പക്ഷേ ജീവിക്കുന്ന സാത്താന്റെ ദാസനായിട്ടായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നു വിശ്വസ്തനും സത്യവാനും എന്ന പേർ, അത് അവന്റെ ജീവിതം തന്നെയാകുന്നു അവന്റെ പേരെന്ന് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7:14 അവന് പേര് പറഞ്ഞിരിക്കുന്നു. അവന് അവ ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥത്തിൽ അവനെ എന്ത് വിളിക്കണം? ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കണം. അവന്റെ പേര് ഇമ്മാനുവേൽ എന്നാകുന്നു. ഇമ്മാനുവേൽ എന്ന പേരിന്റെ അർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം നമ്മോടുകൂടെ എന്നാകുന്നു. അതിലെല്ലാം ഉപരി അവന്റെ മകന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:22 ഗബ്രിയേൽ മലാക സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ട് അവന്റെ പേര് വെളിപ്പെടുത്തുന്നു. എന്താണ് അവന്റെ പേരെന്നറിയാമോ? അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ ഇരിക്കുന്നത് കൊണ്ട് അവന് യേശുവെന്ന് പേരിടണം. അവന്റെ പേര് യേശുവെന്നാകുന്നു. യേശു എന്ന പേരിന്റെ അർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് രക്ഷകൻ എന്നാകുന്നു. ഈ പേരിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ പേരിന്റെ പ്രത്യേകത, സ്തോത്ര, ഫിലിപ്പി ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 3:9 അത് സകല നാമത്തിനും മേലായ നാമം, അതിന്റെ മേളിൽ കയറ്റി വെക്കുവാൻ ഒരു നാമവും കൂടെ ഇല്ലെന്ന് അർത്ഥം. അതാണ് ഏറ്റവും വലിയ പേര്. ലോകത്തിലുള്ളതിലേക്ക് ഏറ്റവും വലിയ പേരെന്ന് ഏതെന്ന് ചോദിച്ചാൽ യേശുവെന്നാകുന്നു. അത് സകല നാമത്തിനും മേലായ നാമം. എന്തുകൊണ്ടാണ് ആ പേരിന് അത്രമാത്രം പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, അത് കേവലം ഒരു പദമല്ല, കേവലം ഒരു വാക്കല്ല, അത് കേവലം ഒരു പേരല്ല, അത് കേവലം ഒരു പേരിനപ്പുറത്ത് അതൊരു വലിയ ശക്തിയാകുന്നു. ഇന്ന് നമ്മൾ യോഗത്തിന്റെ ആരംഭത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കൊച്ചപ്പച്ചന് യോഗത്തിൽ പ്രബോധിപ്പിച്ച് ദൈവത്തിന്റെ ജനത്തെ ഉണർത്തുമ്പോൾ യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞു, നമ്മെ ഉണർത്തുകയുണ്ടായി. ഞാനപ്പോൾ ആത്മാവിൽ എരിയുകയായിരുന്നു. ദൈവം എനിക്കെന്നിരിക്കുന്ന ആലോചനയും അത് തന്നെയാകുന്നല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എത്രമാത്രം ഈ യോഗത്തിൽ വ്യാപരിക്കുന്ന മനസ്സിലാക്കി. ആകയാൽ എന്നെ
കേൾക്കേണ്ട ഈ മക്കളെ ആ പേരിനൊരു അർത്ഥമെന്നതിലുപരി അതിനൊരു ശക്തിയുണ്ട് അത് ഈ ലോകത്തിലുള്ള സകല നാമങ്ങളിലും മേലായ നാമമാകുന്നു എന്താണ് അതങ്ങനെ പറയാൻ കാര്യമെന്നറിയാമോ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ ആ നാമത്തിന്റെ മുമ്പിൽ മടങ്ങും അവന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയുന്ന ഓരോറ്റ വ്യക്തിയും ഉണ്ടായിരിക്കത്തില്ല ആ നാമത്തിന്റെ മുമ്പിൽ സകല മുഴങ്കാലുകളും മടങ്ങും ഒരിക്കൽ യേശു 70 ശിഷ്യന്മാരെ വിളിച്ചു അവരോട് സുവിശേഷം അറിയിക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരം കൊടുത്ത് പറഞ്ഞു വിട്ടിട്ട് വൈകുന്നേരം അവർ തിരിച്ച് യേശുവിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് പറയുന്നു ഗുരു ഭൂതങ്ങളും നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് കീഴടങ്ങേണ്ടതുവന്ന് യേശുവിന്റെ നാമം പറഞ്ഞാൽ മതി ഭൂതങ്ങളും കീഴടങ്ങും ആ നാമത്തിന് അത്രമാത്രം ശക്തിയുണ്ട് യേശു എന്നുള്ള പേര് കേവലം ഒരു പേരല്ല അതൊരു ശക്തിയാകുന്നു അവന്റെ മകന്റെ പേരെന്ത് ആ പേര് യേശുവാകുന്നു എല്ലാ നാമങ്ങളും ഉച്ചരിക്കണം അവന്റെ മകന്റെ പേരെന്ത് ആ പേര് യേശുവാകുന്നു അത് സകല നാമങ്ങൾക്ക് മേലായ നാമം ആ നാമത്തിന്റെ മുമ്പിൽ സകല മുഴങ്കാലുകളും മുടങ്ങും സകല ഭൂതങ്ങൾ അലറി വിളിച്ചോടും ആ നാമത്തിന്റെ മുമ്പിൽ സകല ും സൗഖ്യമാക്കുവാനിടയായി തീരും ഒരു സംഭവം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് തിരുവെടുത്ത ഒരു സംഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇതാ പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിലേക്ക് 9 AM പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു പോകുന്നു അവർ പോകുന്ന വഴിയില് ഇതാ മുടന്തനായൊരു മനുഷ്യൻ പടിവാതിൽക്കൽ ഇരിക്കുന്നു ഇവരെ കണ്ടപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നി നല്ല മനുഷ്യരാണ് വല്ലതും കിട്ടുമെന്നൊക്കെ ചിന്തിച്ച് എന്തെങ്കിലും തരുമെന്നുള്ള യാചനാഭാവത്തിൽ അവരെ നോക്കി പക്ഷേ പത്രോസ് വിളിച്ചു പറയുന്നു പൊന്നും വെള്ളിയും ഞങ്ങളുടെ ില്ല അപ്പോൾ വേറെന്തെങ്കിലും ഡ്രാഫ്റ്റോ ചക്കോ വല്ല ആയിരിക്കുമെന്നോ ചിന്തിച്ചത് അത് കിട്ടുമെന്നും പ്രതീക്ഷിച്ചിരിക്കുക പക്ഷേ പത്രോസ് അവനെ നോക്കി വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ പക്കൽ ഒന്നുണ്ട് അത് ഞാൻ നിനക്ക് തരാൻ പോകുകയാണ് നീ വിശ്വസിക്കണം നസറായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക ഈ വാക്കുദ്ധരിച്ചത് അവനൊരൊറ്റ പൊങ്ങൊക്കെ അങ്ങ് പോകി ആ പൊങ്ങി പിന്നെ അവൻ ഒന്നുകൂടി ഇരുന്നില്ല സ്തോത്ര അവരെഴുന്നേറ്റ് മാനിനെ പോലെ ചാടുവാൻ തുടങ്ങി കാര്യം ആ പേരിന് ശക്തിയുണ്ട് കണ്ണുകളെ മൂടിയാട്ട് മുടങ്കാൽ മടക്കിയാട്ട് ഇന്ന് രാത്രി ആ പേര് നമ്മുടെ നടുവിൽ തന്നെ നിൽക്കുന്നു അവന്റെ പുത്രന്റെ പേരെന്ത് മകന്റെ പേരെന്ത് അവന്റെ പേര് യേശുവനാകുന്നു ഇന്ന് രാത്രിക്കാലം ആ പേരിന്റെ ശക്തി അനുഭവിച്ചു നിങ്ങൾ കടന്നു പോകണം ഇത് ഈ കൺവെൻഷന്റെ സമാപന രാത്രിയാണ് ഇന്ന് രാത്രി നമ്മുടെ മധ്യേ കർത്താവ് ഒരു വിടുതലിന്റെ കരം നീട്ട് ആ നാമത്തിന്റെ ശക്തി നമ്മൾ അറിയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത്ഭുതങ്ങൾ നടക്കും എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടഞ്ഞിട്ട് മുടങ്കാലുകൾ മടങ്ങി വചനത്തെ ഏറ്റെടുത്തോട്ടെ സ്തോത്ര ഹൃദയത്തിലെ എല്ലാ ദൈവമക്കളും വചനത്തിനിടം കൊടുത്തോട്ടെ അവൻ നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുന്നു ആ ലോഗോസ് നമ്മുടെ മധ്യത്തിലുണ്ട് ആ റീമ നമ്മുടെ മധ്യത്തിലുണ്ട് ആ ദൈവത്തിന്റെ വചനം നമ്മുടെ മധ്യത്തിലുണ്ട് ആ ഇമ്മാനുവേൽ നമ്മുടെ മധ്യത്തിലുണ്ട് ആ യഹോവ ഇരേ നമ്മുടെ മധ്യത്തിലുണ്ട് ആ യഹോവ ഷമ നമ്മുടെ മധ്യത്തിലുണ്ട് എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവരുടെ കണ്ണുകൾ അടയട്ടെ ഇന്ന് രാത്രി ഏത് അവസ്ഥയിലാണ് നീ വന്നിരിക്കുന്നത് ഒരുപക്ഷെ നീ രോഗിയായിരിക്കാം നീ രോഗിയായി ദിവസം കടന്നു വന്നിരിക്കുന്നെങ്കിൽ രോഗിയായി മടങ്ങി പോവരുത് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കുവാൻ ഇടയായിത്തീരും ഇന്ന് രാത്രി ഏതെങ്കിലും വിധത്തിൽ നീ കെട്ടപ്പെട്ടവനായി കടന്നു വന്നിരിക്കുന്നെങ്കിൽ വിടുതലില്ലാത്തവനായി കടന്നു വന്നിരിക്കുന്നെങ്കിൽ ആ നാമത്തിൽ ഭൂതങ്ങൾ അലറി വിളിച്ച് ഓടും അവരുടെ നാമത്തിൽ സ്വർലോകരുടെ അധോലോകരുടെയും ഭൂലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങും നീ അത് വിശ്വസിച്ചാട്ടെ നിന്റെ ജീവിത പ്രശ്നം എന്തായിക്കൊള്ളട്ടെ നിന്റെ പ്രശ്നം ആത്മീകമോ ഭൗമികമോ അക്ഷരികമോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ ഒരു നിമിഷ നീ നിന്റെ കണ്ണുകളെ മൂടി നിന്റെ പ്രശ്നത്തെ നിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്നാട്ടെ എന്നിട്ട് യേശുവിന്റെ നാമം നീ ഉച്ചരിച്ചാട്ടെ നിന്റെ നാവ് ചലിക്കണം ഒരു നാവും അവനുമായിട്ടിരിക്കരുത് സകല നാവും ചലിക്കണം സകല നാവുകളിലും ഒരേ ശബ്ദം യേശുവെന്ന് മാത്രം നീ പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ യേശുവെന്ന് മാത്രം നിന്റെ നാവിൽ നിന്ന് പുറത്തു വരട്ടെ എല്ലാ നാവുകളിലും യേശുവെന്ന് വരട്ടെ പിശാച് ചിലരെ കെട്ടിവെച്ചേക്ക ആ വാക്കുച്ചരിക്കുന്നത് സാത്താൻ ഇഷ്ടമല്ല ആ പേര് കേൾക്കുമ്പോൾ അവൻ വിറയ്ക്കാൻ തുടങ്ങും ആ പേര് കേട്ടാൽ പിന്നെ അവൻ ഇവിടെ നിൽക്കുവാൻ സാധിക്കത്തില്ല അതുകൊണ്ട് പിശാച് ചിലരെ കെട്ടാൻ ശ്രമിച്ചേക്ക ആ കെട്ടിന് നീ ഏൽപ്പിച്ചു കൊടുക്കരുത് നിന്റെ നാവിന്റെ കെട്ടുകളെ അടിച്ചട്ട് വാ തുറന്നീ വിളിച്ചു പറഞ്ഞാട്ട യേശുവെന്ന് പറഞ്ഞാട്ട യേശുവെന്ന് ഉറക്ക പറഞ്ഞാട്ട ഇന്ന് രാത്രി നിന്റെ നാവിൽ യേശുവെന്ന് പുറത്തു വരട്ട യേശു യേശു യേശുവെന്ന് വിളിച്ചു പറഞ്ഞാട്ട ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാട്ട എത്രത്തോളം ഉച്ചത്തിൽ വിളിക്കാമോ അത്രത്തോളം ഉച്ചത്തിൽ നീ വിളിച്ചു വരാ യേശുവേ എന്നെ വിളിച്ചാട്ട് യേശുവേ എന്നെ വിളിച്ചാട്ട് യേശുവേ എന്നെ ഉച്ചത്തിൽ വിളിച്ചാട്ട് അവന്റെ മകന്റെ പേര് വിളിച്ച് നീ അപേക്ഷിച്ചാട്ട് ഇന്ന് രാത്രി നിനക്ക് സൗഖ്യമുണ്ട് ഇന്ന് രാത്രി നീ അത്ഭുതം കാണുവാൻ പോകുന്നു ഇന്ന് രാത്രി നീ സൗഖ്യം പ്രാപിക്കാൻ പോകുന്നു ഇന്ന് രാത്രി നിന്റെ കെട്ടഴിയുവാൻ പോകുന്നു നിന്റെ നാവ് വിശ്രമിക്കാതെ വിളിക്കുക യേശുവേ എന്നെ വിളിച്ചാട്ട യേശുവേ 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 വിളിച്ചാട്ട് ഉച്ചത്തിൽ വിളിച്ചാട്ട എല്ലാ സഹോദരിമാരും വിളിച്ചാട്ട സഹോദരന്മാരെ വിളിച്ചാട്ട യേശുവേ എന്നെ വിളിച്ച പിശാച്
ഓടി മറയട്ടെ, അന്ധകാര ശക്തികൾ ഓടി മറയട്ടെ, ഭൂതങ്ങൾ ഓടി മറയട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, അത്ഭുതത്തിന്റെ കരം നീട്ടട്ടെ, ശാപത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. യേശുവേ 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 എന്ന് വിളിച്ചാട്ടെ, വായി തുറന്ന് വിളിക്കുവീ. ആ വാക്കിന് ശക്തിയുണ്ട്, ആ പേരിന് ബലമുണ്ട്. അവനിലുണ്ട് അഗതികൾ കവയവും അവനിലുണ്ട്, അത്ഭുതമടയാളം അവനിലുണ്ട് അഗതികൾ കവയവും അവനിലുണ്ട്. ആശ്രയിപ്പീ ഓ ജയം എടുപ്പി നാം ജയം യേശുവിൻ നാമത്തിൽ ജയം എടുപ്പി ഓ ജയം എടുപ്പി നാം ജയം എടുപ്പി യേശുവിൻ നാമത്തിൽ ജയം എടുപ്പി ഏ ജയം എടുപ്പി നാം ജയം എടുപ്പി യേശുവിൻ നാമത്തിൽ ജയം എടുപ്പി ഓ യേശു